പ്രേസലോൺ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി ഉണർവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം തിരുവചനം ഇന്നത്തെ ദൈവവചന ആധാരമായി നമുക്കൊരുമിച്ച് വായിക്കാം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ക്ഷയ്യ പ്രവാചക പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന തൻ്റെ പ്രവൃത്തിയുടെ ഒരു സവിശേഷതയെക്കുറിച്ച് നമുക്കിവിടെ വായിക്കാൻ കഴിയും എന്താണ് ദൈവം ചെയ്യുന്ന കാര്യം ദൈവം ചെയ്യുന്നു ഒരു പുതിയ ഒരു പ്രവർത്തി ദൈവം ചെയ്യുന്നു എന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ പ്രാരംഭ സമയത്ത് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു വിശ്വസിക്കണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു പ്രവർത്തി ചെയ്യാൻ പോകും പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു പുതിയതൊന്ന് ആരെങ്കിലും ചെയ്തത് കോപ്പി അടിച്ച് ചെയ്യുമല്ല അവർ ചെയ്യുന്നത് പോലെ ചെയ്യുമല്ല പുതിയതൊന്ന് ചെയ്യുന്നു പുതിയതൊന്ന് പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ വായിച്ച വാക്യത്തിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിലുണ്ട് പത്ത് പതിനെട്ടാം വാക്യത്തിലുണ്ട് പലപ്പോഴും ഒരു ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ദൈവം ഒരു പുതിയ കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് വ്യക്തികൾ പറയുന്ന കാര്യങ്ങളാണ് എന്താണ് ദൈവം പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പതിനെട്ടമാക്കി മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട മുമ്പ് കാലത്തുണ്ടായ പരാജയങ്ങൾ മുമ്പ് കാലത്തുണ്ടായ തോൽവികൾ മുമ്പ് കാലത്തുണ്ടായ ദിത്താനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട അതിങ്ങനെ നിരൂപിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നിരൂപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായ പരാജയങ്ങളെ തോൽവുകളെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണുപോയ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ ആരൊക്കെയോ ഇതിനു മുമ്പ് കടന്നുപോയിട്ടുണ്ട് അന്ന് അവർ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ പരാജയപ്പെട്ടു തകർന്നു പോയി തോറ്റുപോയി എന്നാൽ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വന്നു ഭവിച്ച വിപത്ത് നിങ്ങൾക്ക് ഭവിക്കുമെന്ന് നിങ്ങൾ ഓർക്കരുത് നിരൂപിക്കരുത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് പുതിയത് ചെയ്യുന്ന ദൈവത്തിലാണ് മേൻ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ആളുകൾ പലതും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്കിങ്ങനെ സംഭവിച്ചു ഇവർക്കിങ്ങനെ സംഭവിച്ചു ഞങ്ങളും ആ സ്റ്റേജിലൂടെ കടന്നു പോയതാണ് വേണ്ട അവർ പറഞ്ഞുകൊട്ടെ നീ വിളിച്ച് പറയണം എൻ്റെ ദൈവം പുതിയതൊന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ് മുമ്പുള്ളവയെ ഞാൻ ഓർക്കത്തില്ല പണ്ടുള്ളവയെ ഞാൻ നിരൂപിക്കുകയും ചെയ്യത്തില്ല പുതിയതൊന്ന് എനിക്ക് വേണ്ടി ചെയ്യും ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ പുതിയത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് അത് ഇപ്പോൾ ഉത്ഭവിക്കും അടുത്ത വാക്യം ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളുണ്ടാക്കും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും യുണീക്കായിരിക്കും ദൈവത്തിൻ്റെ സെലക്ഷൻസ് ദൈവത്തിൻ്റെ എപ്പോഴും യുണീക്കായിരിക്കും ഐ മേൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കണ്ണിനെ കാണാൻ കഴിയാതെ കണ്ടിട്ടില്ലാത്തത് ചെവി കേട്ടിട്ടില്ലാത്തത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതാണ് ദൈവം തുറക്കുന്ന വഴികൾ ദൈവം തുറക്കുന്ന വാതിലുകൾ ദൈവം സൃഷ്ടിക്കുന്ന നദികൾ അമ്മ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് നിരൂപിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ളതാണ് പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം പുതിയതൊന്ന് ചെയ്യുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പഴയകാലത്തുണ്ടായിരുന്ന കാര്യങ്ങളെ നിരൂപിച്ചുകൊണ്ടിരിക്കാതെ പുതിയൊരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെന്ന് നിങ്ങൾ വിശ്വസിക്കുക തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പുതിയത് പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് പുതിയത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പ്രിയരെ ഓരോ ദിവസവും കർത്താവിൻ്റെ ദയ പരിപാലനം വിശ്വസ്തത ഇതെല്ലാം നമ്മുടെ മേൽ പകരാറുണ്ട് വിലാമങ്ങൾ പുസ്തകങ്ങൾ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അടുത്തത് അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്ത വലിയതുമാകുന്നു രാവിലെ തോറും പുതിയ ദയാണ് ദൈവത്തിൻ്റെ ദയ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം കേട്ടോ പുതിയ ദയ ഈ ദിവസം ദൈവം എൻ്റെ മേൽ ഇന്നലെ പറ പകർന്ന ഇന്നലെ എന്നോട് കാണിച്ച ദയ പുതിയ ദയ പുതിയ ദയ രാവിലെ തോറും കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതാണ് പുതിയ കരുണ ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും പുതിയതാണ് പഴയതല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പത്ത് വായിക്കുന്നു എന്താണ് വായിക്കുന്നത് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു മീൻ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു പഴയ എണ്ണയല്ല പണ്ടാരോ തേച്ച എണ്ണയല്ല പുതിയ എണ്ണ എന്താ അതിൻ്റെ അർത്ഥം എണ്ണ പരിശുദ്ധ അഭിഷേകത്തെ കാണിക്കുകയാണ് നിഴലാണ് പുതിയ എണ്ണ എന്ന് പറഞ്ഞാൽ പുത്തനൊരഭിഷേകം ഒരു ഫ്രഷ് അനോയിൻറ്റിംഗ് കൊണ്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക പുതിയ എണ്ണം പുതിയ എണ്ണ ഇന്നലെ നിൻ്റെ മേൽ പകർന്ന ദൈവശക്തി ഇന്നലകളിലെ സാഹചര്യങ്ങളിൽ നിന്നെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതായിരുന്നു പക്ഷേ ഇന്ന് നിനക്കാവശ്യം ആ ദൈവശക്തിയല്ല ആ കൃപ പോലെ ഒരു പുത്തൻ കൃപ ഒരു പുത്തൻ അഭിഷേകം ഒരു പുത്തൻ ദൈവശക്തി നിനക്കാവശ്യമുണ്ട് കാരണം ഇന്നത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഒരു പുത്തൻ അഭിഷേകം ആവശ്യമാണ് എലിയാവെ കർമേൽ പർവ്വതത്തിൽ സ്ത്രീ ഇറക്കിയ കൃപ പോര ഇസബേലിൻ്റെ ഒരു മുമ്പാകെ നിനക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിൽ അതിൻ്റെ സ്വർഗ്ഗത്തിന് ചിലത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ പ്രാർത്ഥിക്കുക പുതിയ എണ്ണ ദൈവമേ അങ്ങനെ തേൽപ്പിക്കാനായിരുന്നു ഒരു പുത്തനഭിഷേകത്താൽ എന്നെ അങ്ങ് നിറയ്ക്കണമേ എൻ്റെ പ്രതിസന്ധികളെ ഞാനിപ്പോളായിരിക്കുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ദൈവശക്തി ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുക പുതിയ എണ്ണ എന്നെ ധപ്പിക്കുന്നു ഒരു പുത്തനഭിഷേകത്താൽ ഒരു പുത്തൻ കൃപയാൽ ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ നീ കടന്നു പോകുന്ന സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ ശക്തി സ്വർഗ്ഗത്തിലെ ദൈവം നിൻ്റെ മേൽ പകരും തിരുവചനം പറയുന്നു പുതിയ എണ്ണ എന്നെ ത്യ്പ്പിക്കുന്നു ഈ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുതിയ എണ്ണതയൊക്കെ തേച്ച് കൊടുക്കത്തില്ല ദൈവം പുത്തൻ അഭിഷേകം ആരുടെ മേലെ പകരുന്നതെന്നറിയാമോ അതിനൊരു വ്യവസ്ഥയുണ്ട് പ്രിയരെ വിശുദ്ധ ലൂക്കോസ്റ്റസോസിയേഷൻ അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ആരും കോടിത്തുണി കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും അടുത്ത് ശ്രദ്ധിച്ചോണേ പുതു പുതിയ തുരുത്തിയിലത്രേ പകർന്നു വയ്ക്കേണ്ടത് പുതിയ വിഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്നു വയ്ക്കേണ്ടത് ദൈവം പുതിയ വീഞ്ഞ് നീയാകുന്ന തുരുത്തിയിൽ പകരണമെങ്കിൽ അത് പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ പുതിയ തുരുത്തിയായി നീ മാറണം സ്തോത്രം പുതിയ തുരുത്തിയായി നീ എന്നു മാറുന്നോ അന്ന് പുതിയ വീഞ്ഞ് നിൻ്റെ മേൽ ദൈവം പകരുക ഒരു പുതിയ തുരുത്തിയാകണമെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ മീൻ എഗസ്കേൽ പ്രവാചകിത്സവം മുപ്പത്താറ് ഇരുപത്താറ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇങ്ങനെ വായിക്കാം ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും നീ ഒരു പുതിയ തുരുത്തിയാകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം വേണം നിൻ്റെ കാഴ്ചപ്പാട് മാറണം നിൻ്റെ ചിന്താരീതി മാറണം നിൻ്റെ വ്യൂ പോയിൻ്റ് മാറണം നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ് വാക്യം പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കി കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ നിങ്ങളെൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പുതിയ ഹൃദയം നിനക്ക് തരും പുതിയൊരു സ്തുരുത്തിയായി നീ മാറും അങ്ങനെ ആവുമ്പോൾ നീ എന്ന വ്യക്തി ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ വിധികളെ പ്രമാണിക്കാൻ തുടങ്ങും കല്ലായുള്ള ഹൃദയം മാറ്റുംസളമായ ഹൃദയം നിനക്ക് തരും പുത്തിയൊരു ഹൃദയം കിട്ടും കാരണം ഇത് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതിരിക്കുന്ന ഹൃദയമല്ല ദൈവവചനം കേട്ടിട്ട് അതിനെ ഏറ്റെടുക്കുന്ന ഒരു ഹൃദയം സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും ദൈവത്തിൻ്റെ വിധികളിലും ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും നടക്കുന്ന ഒരു മനോഭാവം അനുഭവം ദൈവം നിനക്ക് തരുമെന്നാണ് അതിൻ്റെ അർത്ഥം പുതിയ വീഞ്ഞ് ദൈവം പകരുന്നത് പുതിയ തുരുത്തിയിലാണ് പാപം നിറഞ്ഞ ദോഷം നിറഞ്ഞ തെറ്റ് നിറഞ്ഞ പു പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ദൈവത്തിന് പകരാൻ സാധ്യമല്ല പുതിയ വീഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ തകരണം തരണമെങ്കിൽ നീ ഒരു പുതിയ മനുഷ്യനായിത്തീരണം പുതിയ വ്യക്തിയായിത്തീരണം നിൻ്റെ ചിന്താരീതികൾക്കകത്ത് മാറ്റം വരണം സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ സൃഷ്ടിയാകണം അതല്ലേ ബൈബിൾ പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു രണ്ട് കൂടി അഞ്ചിൻ്റെ പതിനേഴാം വാക്യമാണ് പറയുന്നത് യേശു ക്രിസ്തുവിൽ ഒരുവനായാലവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണ് ഇലാത്തി ഒരാറ് പതിനഞ്ച് പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല പുതിയ സൃഷ്ടി അത്ര കാര്യം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദുഷ്ടത നിറഞ്ഞ കയ്പായ ഒരു തുരുത്തിയായിരുന്നു നീ ആദ്യം യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കാം ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം പക്ഷേ ഇപ്പോൾ പുതിയ സൃഷ്ടിയാണ് മേ രക്ഷിക്കപ്പെട്ട് ജാനപ്പെട്ട് ദൈവരൂപേ വന്നെന്നൊക്കെ പറയുന്നുണ്ട് പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ ചിന്തകൾ ദൈവവചനപ്രകാരമാണോ ചിന്തിക്കുന്നത് നടപ്പ് ദൈവവചനപ്രകാരമാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയാം ആ പുതിയ അനുഭവങ്ങൾക്കകത്ത് പുത്തൻ വീഞ്ഞു പകരുന്നൊരു ദൈവമുണ്ട് ഒലോസിയർ മൂന്നിൻ്റെ ഏഴ് എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളവി അന്യോന്യം ബോഷ്കു പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉലിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു ഒരു വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് കളഞ്ഞ് പുതിയൊരു മനുഷ്യനെ ധരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവോചന ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ദൈവോചന ഇപ്പോൾ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലി ആകുന്ന തുരുത്തിക്കകത്ത് പുത്തൻ ചില കൃപകൾ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന് പ്ലാനുണ്ട് പുതിയ സൃഷ്ടിയായി തീരാൻ നിനക്ക് താല്പര്യമുണ്ടോ നിൻ്റെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറന്നു കിട്ടുവാൻ പുതിയ വാതിലുകൾ തുറന്നു കിട്ടുവാൻ പുതിയ ഓപ്പണിങ്ങൾ കിട്ടാൻ നീ പ്രാർത്ഥിക്കുന്നില്ലേ ദൈവം അത് ചെയ്യും പുതിയത് ചെയ്യുന്ന ദൈവമാണ് മുമ്പുള്ളവനീ ഓർക്കണ്ട പണ്ടുള്ളവ നിരൂപിക്കുകയും വേണ്ട പുതിയതൊന്ന് ചെയ്യാൻ ദൈവം ശക്തനാണ് പക്ഷെ നീ സമർപ്പിക്കണം നീ പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ജീവിതത്തിനകത്താണ് ഇതിനു മുമ്പ് യേശുവിനെ അറിയുന്നതിനു മുമ്പ് നടന്ന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പുതിയ അനുഭവം അങ്ങനെക്ക് നൽകി തരണം പ്രിയരെ കർത്താവിനെ വിശ്വസിച്ചിട്ട് ഇപ്പോഴും പാപത്തിലാണോ തുടരുന്നത് ദൈവ പൈതലാണെന്ന് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ലോകം പറയുന്നതനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത് തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ പുതിയ സൃഷ്ടിയാകണം പുതിയ മനുഷ്യനെ നീ ധരിക്കണം നീ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ് നീ നിന്നെ കാത്തിരിക്കുന്നത് പഴയ കുറേ കാര്യങ്ങളല്ല നിന്നെ കാത്തിരിക്കുന്നത് പുത്തഞ്ചല അനുഭവങ്ങളാണ് നമ്മ ആരൊക്കെ ദൈവസനെ സമർപ്പിച്ചിട്ടുണ്ടോ ആരൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൈക്കീഴിൽ തന്നെത്താൻ സമർപ്പിച്ചിട്ടുണ്ടോ അവരെ എല്ലാം പുത്തൻ അനുഭവങ്ങളിലൂടെ സ്വർഗം കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ദൈവജനത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന എന്ന പാത്രം ആ പാത്രത്തെ ദൈവരാജ്യത്തിന് കൊള്ളാമെന്ന മാനമാക്കി മാനപാത്രമാക്കി തീർത്ത ഒരു ദൈവപ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിനകത്ത് കടപ്പുണ്ട് ഒന്നിനു കൊള്ളത്തില്ലായിരുന്നു സഭയെ കൊന്നു മുടിച്ചവൻ സഭയിലുള്ളവരെ നശിപ്പിച്ചവൻ സഭയ്ക്കൊരു ഭീഷണിയായവനെ സഭയ്ക്ക് പ്രയോജനമുള്ളതാക്കി തീർത്തത് പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തിയതാണ് ഇനി മെസ്സേജുകൾക്കുമ്പോൾ പ്രിയമുള്ളവരെയും ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ജീവിതത്തിനകത്ത് മനസ്സാന്തരം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ വചനം നിശ്ചയമായിട്ടും ആ വ്യക്തികളിൽ രൂപാന്തരം എടുത്തും പുതിയൊരു അനുഭവം പുതിയൊരു മനുഷ്യൻ പുതിയൊരു രീതിയിലേക്ക് പരിശുദ്ധാത്മാ നിങ്ങളെ കൊട്ടിക്കൊണ്ടുവരും പുതിയതുരുത്തിക്കകത്താണ് പുതിയ വീഞ്ഞു പകരുന്നത് അതിന് തുരുത്തി പുതിയതാകണം ഇങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നത് വെളിപ്പാട് അഞ്ചിൻ്റെ പത്ത് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വിശേഷിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന പുതിയൊരു പാട്ട് ചില കൂട്ടറപ്പാടുകയാണ് വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ഒന്നൊക്കെ വായിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി സമുദ്രം ഇനിയില്ല വെളിപ്പാട് രണ്ടിൻ്റെ പതിനേഴ് പുതിയൊരു പേര് ഞാൻ കൊടുക്കും രണ്ട് പത്ര ദിവസം മൂന്നിൻ്റെ പതിമൂന്ന് എന്നാൽ നാം അവൻ്റെ വാക്തത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന്നും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു ദൈവം പുതിയതൊന്ന് ചെയ്യുന്നതിനുമാണ് പുതിയത് ചെയ്യുന്നതുമാണ് പണ്ടുള്ളവ നിങ്ങൾ ഓർക്കണ്ട മുൻപുള്ളവ നിരൂപിക്കുകയും വേണ്ട പുതിയത് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യാൻ അവിടെ നിഷ്ധന മരുഭൂമിയിൽ നിൽക്കുമ്പോഴും പുതിയ വഴികൾ നീരുറവകൾ തുറക്കാൻ നാം ആരാധിക്കുന്ന യോ ശക്തനാകട്ടോ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില ദൈവ പ്രവർത്തികൾ ദൈവം അയക്കാൻ പോവുകയാണ് പുത്തനൊരഭിഷേകം നിങ്ങളുടെ മേൽ പകരണമെങ്കിൽ പുത്തൻ നിയോഗങ്ങളെ ദൈവം കൈമാറണമെങ്കിൽ തുരുത്തി ഒന്ന് പൊളിച്ചു പണിയേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ജീവിക്കുന്ന ജീവിത രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കലും പുതിയൊരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുകയില്ല അനുഭവം ലഭിക്കണമെങ്കിൽ തുരുത്തിയൊന്നുടയണം പുതിയ ഉരുത്തിയാകണം പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം ദൈവജനപ്രകാരം ജീവിക്കുന്ന ഒരു മനോഭാവ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം ഓരോ ദിവസവും പുതിയ കരുണ കൊണ്ട് ദൈവം നിന്നെ കാത്തിരിക്കുമ്പോൾ ദൈവം പുതിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുമ്പോൾ പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞ് അനുസരിക്കുന്ന ദൈവ സൃഷ്ടിയായി പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഈ മെസ്സേജ് നിങ്ങളെ വിളിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് എത്ര അസാധ്യമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും പോയാലും ഒന്നുറപ്പാണ് ദൈവം ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് സംഭവിച്ചു കൊണ്ടിരിക്കും അതിന് യാതൊരു സംശയവുമില്ല നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ ദൈവപ്രവർത്തിക്കാണ് പത്ത് ദിവസം ലേഖനത്തിൽ വായിക്കുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിക്കായിട്ടും നമ്മൾ കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമി നാശത്തിലേക്ക് പോകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വേണ്ടി ദൈവനിക്ക് വെച്ചിരിക്കുന്നു ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു പരിശുദ്ധനാദിയുമെ ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് ഈ മെസ്സേജ് കേട്ട സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യാൻ ശക്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു പണ്ടുള്ളവയെ ഞങ്ങൾ ഓർക്കുന്നില്ല മുമ്പുള്ളവയെ ഞങ്ങൾ നിരൂപിക്കുന്നില്ല അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് വീര്യം ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ ദൈവപ്രവർത്തികളെ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവിടെ നയിക്കും അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരവിനാ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ അമ്മേ